കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന 43 പേർ വരെ സത്യപ്രതിജ്ഞ ചെയ്യും. ഏഷ്യാനെറ്റ് ഉടമ രാജീവ് ചന്ദ്രശേഖരനും ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന സൂചന. നരേന്ദ്രമോദി സർക്കാരിന്റെ പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച 17 പേർ 43 പേർ വരെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. ഇവർ ദില്ലിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നദ്ദയും ഇവിടെ എത്തിയിട്ടുണ്ട്. ജ്യോതിരാജ് സിന്ധ്യ അടക്കമുള്ള 17 പേരാണ് മോദിയുടെ വസതിയിലെത്തിയത്. സിന്ധ്യയെ കൂടാതെ സർബാനന്ദ സോനോവാൾ, നാരായൺ റാണെ, ഭൂപേന്ദ്ര യാദവ്, മീനാക്ഷി ലേഖി എന്നിവർ മന്ത്രിമാരാകും. സഹമന്ത്രിമാരായ അനുരാഗ് താക്കൂർ, പുരുഷോത്തം രൂപാല, JK റെഡ്ഡി എന്നിവർക്ക് സ്വതന്ത്ര ചുമതല ലഭിക്കും. അതേസമയം മന്ത്രിമാരായ രമേശ് പൊക്രിയാൽ നിഷാങ്ക്, സന്തോഷ് ഗാംഗ്വാർ എന്നിവർ രാജിവെച്ചുവെന്നാണ് സൂചന. പൊക്രിയാൽ വിദ്യാഭ്യാസ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. തൊഴിൽ വകുപ്പാണ് സന്തോഷിന്റെ മന്ത്രാലയം. നരേന്ദ്രമോദി സർക്കാരിന്റെ പുനഃസംഘടനയിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത് 17 പേർ. 43 പേർ വരെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. സിന്ധ്യയെ കൂടാതെ സർബാനന്ദ സോനോവാൾ, നാരായൺ റാണെ, ഭൂപേന്ദ്ര യാദവ്, മീനാക്ഷി ലേഖി എന്നിവർ മന്ത്രിമാരാകും. JDUവിന്റെ RCP സിംഗ്, പശുപതി പരസ്, അനുപ്രിയ പട്ടേൽ എന്നിവരെയാണ് സഖ്യകക്ഷിയിൽ നിന്ന് മന്ത്രിമാരായി പരിഗണിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിസഭയാകും രണ്ടാം മോദി സർക്കാരിന്റേത് എന്നാണ് റിപ്പോർട്ട്. 27 മന്ത്രിമാർ OBC ഭാഗത്തിൽ നിന്നുണ്ടാകുമെന്ന് റിപ്പോർട്ട്. പട്ടികജാതി ഭാഗത്തിൽ നിന്ന് 12 മന്ത്രിമാരും പട്ടികവർഗ ഭാഗത്തിൽ നിന്ന് 8 മന്ത്രിമാരും ഇടം പിടിച്ചേക്കും. ഇതിനിടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നേട്ടം കൂടി മുന്നിൽ കണ്ടാണ് കേന്ദ്രം മന്ത്രിസഭ തയ്യാറാക്കുന്നത്. നിലവിൽ 52 അംഗങ്ങളാണ് മന്ത്രിസഭയിലുള്ളത്. 81 അംഗങ്ങളെ മന്ത്രിസഭയിൽ പരമാവധി ഉൾക്കൊള്ളിക്കാം. 29 മന്ത്രിമാരുടെ ഒഴിവാണ് ഉള്ളത്. ഏഷ്യാനെറ്റ് ഉടമ രാജീവ് ചന്ദ്രശേഖരനും ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നാണ് സൂചന. പുതുച്ചേരിയിൽ അത്ഭുതം കാട്ടിയ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രിയാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ തീരുമാനമൊന്നും ഔദ്യോഗികമായി എത്തിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരനെ കർണാടകയിലെ നേതാവെന്ന നിലയിലാണ് മന്ത്രിയാക്കുന്നത്. BJPക്കെതിരെ കഥകൾ മെനയുമെന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇമെയിൽ കേരള BJP എല്ലാ ഘട്ടത്തിലും ചർച്ചയാക്കിയെങ്കിലും ഉടമയ്ക്ക് ന്യൂസുമായി ബന്ധമില്ലെന്ന കാര്യം പരിഗണനയിലെടുക്കുകയായിരുന്നു. 81 അംഗങ്ങളെ വരെ ഉൾപ്പെടുത്താവുന്ന മന്ത്രിസഭയിൽ നിലവിൽ 53 മന്ത്രിമാരാണ് ഉള്ളത്. പ്രകടനം തൃപ്തികരമല്ലാത്തവരെ മാറ്റാനും ഒരു മന്ത്രി തന്നെ കൂടുതൽ വകുപ്പുകൾ വഹിക്കുന്നത് കുറയ്ക്കാനുമാണ് തീരുമാനം. ഉജ്ജയിനിയിലെ മഹാകാൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് ജ്യോതിരാജ് സിന്ധ്യ ഡൽഹിക്ക് വിമാനം കയറിയത്. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കളമൊരുക്കിയത് സിന്ധ്യയുടെ കൊഴിഞ്ഞുപോക്കാണ്. കേരളത്തിലെ NDA വൈസ് ചെയർമാൻ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. വൈകുന്നേരം 6 മണിക്കാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ന്യൂസ് ഡെസ്ക്, iTV News. iTV News, an eye for truth.